അസ്സലാമു അലൈക്കും, വെൽക്കം ടു തായിറാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാസ്കറ്റ് ചാട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ ചാട്ട് മസാല പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെള്ളമൊഴിച്ച് ഒരു 4 മണിക്കൂർ കുതിരാൻ വെക്കുന്നുണ്ട്. ഇനി ഞാനൊരു സോസ് പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 3 സവാള ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില, എല്ലാം ചേർത്ത് ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ കുതിർത്ത കടല വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് മൂടി വെക്കാം, മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം ചേർത്ത് ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിനെ മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാസ്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അധികം വെള്ളമാവാതെ ശ്രദ്ധിക്കണം. വെള്ളമായാൽ കുറച്ചും കൂടി നമുക്ക് മൈദ ഇട്ടിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറ്റിയെടുക്കാം. ദാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ചെറിയ ബോൾസ് ആക്കി കുറച്ച് മൈദ ഇട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. നല്ല വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ബൗള് കൊണ്ട് ഇതുപോലെ സർക്കിൾ ഷേപ്പ് ആക്കിയെടുക്കാം. ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് മൈദ മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാസ്കറ്റിൻ്റെ ഷേപ്പിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാനൊരു നൈഫ് കൊണ്ട് ഇതുപോലെ അതിൻ്റെ സൈഡ്സിലൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട്. ഇനി മാവിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ മാവിനെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ ഇതുപോലെ അടർത്തിയെടുക്കാം. ഇതിൻ്റെ 2 വശവും ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ ഇതിനെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റണം. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി. ഇനി നമ്മൾ ഉണ്ടാക്കിയ മസാലയിലേക്ക് ഞാൻ 1 കാരറ്റ് ചെറുതായി ഇതുപോലെ അരിഞ്ഞത്, 1 ക്യാപ്സിക്കം അരിഞ്ഞത്, ഇനി 1 കക്കിരിക്കയുടെ സീഡിൻ്റെ പാർട്ട് കളഞ്ഞ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/2 കഷ്ണം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ബാസ്കറ്റിലേക്ക് ഞാൻ ഈ മസാലേനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ബാസ്കറ്റിൻ്റെ മുകളിലായി ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാസ്കറ്റ് ചാട്ട് ഇവിടെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഇത് ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.